ഞാൻ മിന്നിക്കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളി നെഞ്ചിലിന്നു എന്നോമൽ കുഞ്ഞാണേ. പിച്ചവച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങിക്കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻകുറുമ്പുകൾ കുറുതലോടലായി കൂത്തുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. നമ്മുടെ പ്രിയപ്പെട്ട ആതിരേയും അഖിലിനെയും സ്നേഹൃതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാന നിമിഷം വരെ അവരുടെ ജീവിതത്തെ മധുരപരമാക്കുവാനായിട്ടുള്ള ഈ മധുരം വെക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി അതിലുപരി സ്നേഹത്തോടുകൂടി ഈ പ്രിയപ്പെട്ട മക്കളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാനിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടക്കാല പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രോഭനത്തിൽ വീഴാതിരയാകരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആതിരേയും അഖിലിനെയും ഞങ്ങൾക്ക് നൽകിയതിനും വിവാഹ ബന്ധത്തിലേക്ക് അവരെ ഉയർത്തുന്നതിനും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാദരവത്തെ ഞങ്ങൾ വാഴ്ത്തി. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയരായിരിക്കുകയും അവരെല്ലാരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടി നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മനസ്സാന്തിപ്പെടുവാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണ്ണമണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നത് പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവെന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്.
ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിന് പ്രതീക്ഷയർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവരുടെ മക്കളായി ഭവിക്കും. ഈ ഭോജന വസ്തു പകരുന്ന മാധുരി പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുരി പൂർണ്ണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ ഈ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവരെന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നനുഭവിക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും സ്നേഹിതാവായ ദൈവമേ, ഈ നിമിഷം പ്രത്യേകമായിട്ട് ആതിനെയും അതിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവൾക്ക് ജന്മം നൽകിയ അവളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കട്ടെ. കാരണവാനായ നാഥ, ദാമ്പത്യ ജീവിതമാകുന്ന വലിയ ഉദാസ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇവരെ ചൊരിഞ്ഞ് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന ഈ നിമിഷത്തെയും അതോടൊപ്പം തന്നെ കടന്നു വരുന്ന അവരുടെ വിവാഹം ആ ദിവസത്തെയും എല്ലാം അവരുടെ കരുതലേക്ക് ഞങ്ങൾ സമർപ്പിക്കട്ടെ. വിശ്വനാഥ അങ്ങയുടെ കൂടെ ഉണ്ടാവണമേ. പരിശുദ്ധി അമ്മയെ മാതാവേ, അമ്മയുടെ ദുരഹൃദയത്തിൽ ഈ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയെന്നും ഇവർക്ക് താങ്ങായി തകരായി തീരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവരുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും
ദൈവത്തിന്റെ മണവാട്ടിയായി സ്തുതിച്ച് പുഷ്പമേച്ചയുടെ സാന്നിധ്യം ഇപ്പില്ല, അത് തികത്തുന്നതിന് വേണ്ടി സുചിച്ച ചെയ്തിട്ടുണ്ട്. സ്തോത്രി സ്നേഹത്തോടെ ദൈവത്തിന്റെ മണവാട്ടിയായി സുചേച്ചിയെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നമുക്കറിയാം. മധുരം വേവിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സിറ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ചടങ്ങ് നമുക്കില്ല. പക്ഷെ ഈ ചടങ്ങ് ജ്ഞാനായ സഭക്കാര് അവര് പരമ്പരാഗതമായിട്ട് അവര് ചെയ്തു വരുന്ന ഒരു കർമ്മ പരിപാടിയാണ്. വിവാഹത്തിന്റെ തലേ ദിവസം വധുവരന്മാര് മധുരം വച്ച് അവർക്ക് മധുരം കൊടുത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ നിമിഷം മുതല് അവസാന നിമിഷം വരെ മധുരതരമായി തീരട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മധുരം വെക്കല് ചടങ്ങ് നമ്മുടെ ഈ ജ്ഞാനായ സഭയിലുള്ളത്. അത് ഇന്ന് നമ്മള് സിറോ മലബാർ സഭ നമ്മളിന്നത് ഏറ്റെടുത്ത് ഒരു ചടങ്ങും കൂടെ നമ്മള് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തില് മധുരം വെപ്പിനെ കുറിച്ച് ഇത്ര എനിക്ക് പറയാറുള്ളൂ. എങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആദരമോൾക്ക്, അവർക്ക് ജീവിത പങ്കാളിയായിട്ട് നൽകിയിരിക്കുന്ന അഖിലിന്, അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തില് ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം പലപ്പോഴും വിവാഹ ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിന്റെ നന്മ, വിവാഹ ജീവിതത്തിന്റെ സന്തോഷം, സങ്കടങ്ങള്, സഹനങ്ങളൊക്കെ നന്നായിട്ടറിയാം. ഒരു സമർപ്പിത എന്ന നിലയില് എനിക്കും അറിയാം ഈ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സന്തോഷത്തെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും സഹനങ്ങളെ കുറിച്ചും ഒക്കെ. പക്ഷേ ദൈവം കൂട്ടിയോജിപ്പിക്കുന്ന ദമ്പതികളുടെ ഇടയില് ഏതൊക്കെ തരത്തിലുള്ള സഹനങ്ങളും സങ്കടങ്ങളും വന്നാല് അതിനെ സന്തോഷമാക്കി മാറ്റുവാനായിട്ട് ദമ്പതികൾക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതം വിജയിക്കും, അത് സ്വർഗതുല്യമായിട്ട് മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ആതിര മോളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാഹ ജീവിതത്തിലേക്ക് അവൾ പ്രവേശിക്കുവാനായിട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അവൾ ഒത്തിരിയേറെ ആത്മീയമായിട്ട് അവൾ ഒരുങ്ങിയിട്ടുണ്ട്. ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജീവിതം അവളോട് തമ്പുരാൻ ആവശ്യപ്പെടുന്ന കടമകൾ അതിന്റെ പൂർണ്ണതയിൽ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിച്ച് ജീവിക്കുവാനായിട്ടുള്ള ആ ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മുടെ മകള് നമ്മുടെ മുൻപിലായിരിക്കുക. അപ്പൊ തീർച്ചയായും അവൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അവസരത്തിൽ എനിക്ക് ആദരമോളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, അതായത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയില് ജീവിത പങ്കാളിയായ ഭർത്താവിന് അല്പം സ്പീഡ് കൂടുകയും ഭാര്യയ്ക്ക് അല്പം സ്പീഡ് കുറഞ്ഞു പോയാൽ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഭർത്താവിന് അല്പം സ്പീഡ് കൂടുകയും ഭാര്യയ്ക്ക് അല്പം സ്പീഡ് കുറയുകയും ചെയ്താൽ ഇവരാരംഭിച്ച ഓട്ടം അവിടെ അവസാനിക്കും. നേരെ മറിച്ച് അല്പം സ്പീഡ് കൂടിയ ഭർത്താവ് ഓർക്കുക, സ്പീഡ് കുറഞ്ഞ ഭാര്യയെ നോക്കിക്കൊണ്ട് ഒരല്പം ജീവിത പങ്കാളിയായ ഭർത്താവ് സ്പീഡ് കുറച്ച് ഭാര്യയോടൊപ്പം ഓടുകയാണെങ്കിൽ കുടുംബജീവിതം സന്തോഷപ്രദമാകും. അതിനാണ് നമ്മൾ പറയുക ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വിട്ടുകൊടുക്കലാണ്. ഈ ഒരു വിട്ടുകൊടുക്കല്, സ്വയം ശൂന്യവൽക്കരണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോളെ, നിങ്ങള് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആ ഓട്ടം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓടാനായിട്ട് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിനെ ഏറ്റവും മനോഹരമായിട്ട് നേരിട്ടുകൊണ്ട് ദാമ്പത്യ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ ആ ഒരു നിമിഷം മുതൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയാം ഇന്ന് കുടുംബജീവിതം ഒത്തിരിയേറെ ശൈഥില്യമായിക്കൊണ്ടിരിക്കുന്ന, ഒത്തിരിയേറെ തകർന്ന കുടുംബ ബന്ധങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും സ്വർഗതുല്യമായ കുടുംബങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മോളുടെ ജീവിതത്തിന്റെ ആദ്യ നിമിഷം മുതൽ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, അതായത് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിൽ ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും മുമ്പിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു വലിയൊരു വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു പ്രതിജ്ഞ നിങ്ങൾ ചെയ്യാൻ പോവുക, അതായത് ഇന്നു മുതൽ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമയോടുകൂടി ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ജീവിച്ചുകൊള്ളാമെന്ന്. അപ്പോൾ ഓർക്കുക,
ഈ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമയോടെ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടുകൂടി നമ്മുടെ ആതിര മോളെ അഖിലിനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നമുക്കായിരിക്കാം. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ചേച്ചിക്ക് നന്ദി പറയാം. ഈ കൈയുടെയൊക്കെ മതിയോ? ഒരു നല്ല കൈയുടെ കൊടുക്കൂടെ? അടുത്തതായിട്ട് നമ്മൾ മധുരം വെപ്പെന്ന ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽക്കം സ്പീച്ചിന് വേണ്ടി നമ്മള് ക്ഷണിക്കുന്നത് ആതിരയുടെ പിതാവിനെയാണ്. ഈ മൂമെന്റ് ആതിരയുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദ ഗ്രേറ്റ് മൂമെന്റ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ ഗ്രേറ്റ് ഫാദർ ഓഫ് ആതിര. പ്ലീസ് കം ഓൺ ദ സ്റ്റേജ് ടു ഡെലിവർ ദ വെൽക്കം സ്പീച്ച്. വളരെ സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാം എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ സഹോദരി സിസ്റ്റർ സുജ, അതിനുവേണ്ടി ഞാൻ സുജയെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അപ്പാപ്പൻ്റെ ഞങ്ങളുടെ അപ്പാപ്പൻ്റെ മകളാണ്. ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ബാല്യകാല സഖി കൂടെയാണ്. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ പ്രായത്തിൽ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന് പഠിച്ച് വന്നു. സുജ ദേവീയതയിൽ കയറിപ്പോയി. ഞാനിപ്പോഴും ഈ ലോകത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നു. കുടുംബജീവിതം ഇതിൻ്റെ ഭാഗം വരും. എന്തായാലും ഈ ചടങ്ങിൽ ഇന്ന് ഈ ആതിരയുടെ മധുരം വെപ്പ് ഞങ്ങളുടെ ഒരേ ഒരു മകളെ ഉള്ളൂ. ആതിരയുടെ മധുരം വെപ്പിലേക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഏറ്റവും തലം മുതിർന്നത് ഞങ്ങളുടെ അച്ചായനാണ്. ഞങ്ങളുടെ ലിജിയുടെ അച്ചായൻ എം എം മത്തായി സാർ അച്ചായനും അതുപോലെ എൻ്റെ സഹോദരി സഹോദരന്മാർ ലിറ്റിയുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ അയൽവക്കക്കാർ നല്ല സുഹൃത്തുക്കൾ മറ്റ് ലിറ്റിയുടെ ഓഫീസിൽ നിന്നും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ കസിൻസ് അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ മക്കൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ മനോഹരമായ മധുരം വെപ്പ് ചടങ്ങിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷം. പിതാവിനോട് നന്ദി പറയേണ്ട കാര്യമില്ല. സോ എന്നാലും നമുക്കൊരു നല്ല കൈയടി പിതാവിന് വേണ്ടി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മള് മധുരം വെപ്പ് എന്ന ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആതിര മോൾക്ക് മധുരം വെക്കുന്നത് അവളുടെ ആതിര മോളുടെ അമ്മയുടെ വാകഴുകൽ ചടങ്ങ് നടത്തുന്നത് ലാലിച്ചായൻ മാറാട്ടുകുളം. ആതിരമോളുടെ വാ കഴുകുന്നതിന് വേണ്ടി ലാലിച്ചായൻ ഏറ്റവും മൂത്ത കാരണം ലാലിച്ചായൻ മാറാട്ടുകുളത്തിനെ ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ വലിയ കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കേട്ടില്ല അടുത്തത് നമ്മള് മധുരം വെക്കുന്നതിന് വേണ്ടി വിറ്റി ചേച്ചിയുടെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണിയപ്പയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഉണ്ണിയപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ വിളിയിലുണ്ട് ഒരു സ്നേഹം, ഒരു കരുതല്. അപ്പൊ ആ ഉണ്ണിയപ്പ എന്ന് വിളിക്കുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം ആ കുടുംബങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം. ആ ലിറ്റി ചേച്ചിയുടെ കുടുംബത്തോട്, മൈൻസംഗളുടെ കുടുംബത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഉണ്ണിയപ്പയുടെ കുടുംബം ഇവിടെ എത്തിയിട്ടില്ല, ചേച്ചി ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഉണ്ണിയപ്പയെ ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ ആദരവോടെ, ബഹുമാനത്തോടെ, വലിയ കൈയടിയോടെ ഞങ്ങൾ സ്വാഗതം. അമ്മ കുട്ടിക്ക് മധുരം വെക്കട്ടെ. മധുരം വെക്കട്ടെ. അപ്പൊ ഇനി കേക്കണം. മധുരം വെക്കട്ടെ. Thank you.
ചേച്ചിയുടെ പപ്പായയാണ് നമ്മള് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലിറ്റി ചേച്ചിയുടെ പപ്പായെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പ തന്റെ കൊച്ചുമകൾക്ക് മധുരം കൊടുക്കുവാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. ആദരം മോള് പപ്പായുടെ കൂടെയാണ് ഏറെ കാലം ജീവിച്ചത്. മേഘമേ
നാളല്ലേ ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ നീയും പോരാമോ ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ നീയും എല്ലാരും ചെല്ലുന്നേ വാടി തടമേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ താരം വൻ നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനേ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോറം ഡോലുണ്ട് ചുണ്ടോറം ശീലുണ്ട് കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേരാക്കാൻ നല്ല തക്കാറുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെൻ്റെ കുട്ടി കാത്തിരിക്കും നേരം വന്ന് ചില്ലം ചില്ലാല കൽപ്പനയൂടെ ജീ
സേവനത്തിൻ പാതെ നീ നടന്നിടുമ്പോൾ ഏ
Thank you.
Thank you.
Thank you.
Thank you.
അറിയാം വയ്യാത്ത പണി ഞാൻ എങ്ങനെ ചെയ്യും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അറിയാൻ വയ്യാത്ത